മാസപ്പടി കേസൊന്നും ഇല്ല, ഇല്ലാതെ കേസ് വെറുതെ വെറുതെ ഉണ്ടാക്കണ്ട. ഈ മാധ്യമ പ്രതിനിധി ഇപ്പൊ പറയുന്നത് എസ് എഫ് ഐയുടെ നടപടി ശരിയായില്ല, ഇ ഡി ചോദ്യം ചെയ്യണം എന്നാണ് ഇപ്പൊ പറയുന്നത്. അതെ, അത് ഓരോന്നോരോന്ന് കഴിയുമ്പോ ഞാൻ പറയാം. ഞങ്ങളതിലൊക്കെ വളരെ വ്യക്തമായ നിലപാട് മുമ്പേ സ്വീകരിച്ചിട്ടുള്ളതാണ്. കമ്പനികൾ തമ്മിലുള്ള തർക്കവും പ്രശ്നങ്ങളൊന്നും പാർട്ടി എന്ന രീതിയിൽ മറുപടി പറയേണ്ട കാര്യമില്ല. ഞങ്ങളതിൽ ഇടപെട്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെ, മുഖ്യമന്ത്രിയെ ഈ കേസിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുവരാനാണ് ശ്രമം. ആ ശ്രമം രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ അന്നും ഇന്നും നാളെയും ഞങ്ങൾ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കും. അത്രയേ ഉള്ളൂ കാര്യം. കേസൊക്കെ നടക്കുകയോ നടക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തോടായാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങളിത് നേരത്തെ വ്യക്തമാക്കിയതാണ്. പല സന്ദർഭത്തിലും പല രീതിയിലുള്ള അന്വേഷണം വന്നിട്ടുണ്ടായിരുന്നു, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലായിക്കോ, മാധ്യമങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ എസ് എഫ് ഐ ഒ കേസ് മാർക്സിസ്റ്റുകാരും ബി ജെ പിക്കാരും കൂടി സന്ധി ചെയ്ത് ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു എന്നായിരുന്നു വലിയ പ്രചരണം മാധ്യമങ്ങൾ ഉൾപ്പെടെ. അപ്പോഴാണ് ഒരു ദിവസം നോക്കുമ്പോൾ ഒരു വാർത്ത വരുന്നത്. അത് കുറച്ച് ദിവസം മുമ്പുള്ളതാണ്. ഇപ്പം അന്ന് നിങ്ങൾക്ക് വിവരം കിട്ടിയില്ല, ഇപ്പോഴാണ്, ഇന്നാണ് പത്രത്തിലെല്ലാം, അല്ല പത്രത്തിലല്ല, മാധ്യമങ്ങൾ വന്നു തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം അവസാനിപ്പിച്ചിരിക്കുന്നു സി പി എമ്മും ബി ജെ പിയും ചേർന്നിട്ട് എന്ന് പറഞ്ഞവർ ഇന്ന് വീണ്ടും തിരുത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതാ തുടങ്ങിയിരിക്കുന്നു, ഇനി വിടാൻ പോകുന്നില്ല, മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ പോവുകയാണെന്ന്. ശുദ്ധ അസംബന്ധങ്ങൾ എഴുന്നള്ളിച്ച് പഠിച്ച കുറേ മാധ്യമ ശൃംഖലയാണ് കേരളത്തിലുള്ളത്. യാതൊരു മനസാക്ഷി കുത്തുമില്ല, യാതൊരു മാനസികമായ പ്രയാസവും ഇല്ലാതെ പ്രചരിപ്പിക്കാൻ ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രയാസവും അവർക്കില്ല. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം വരെ പറഞ്ഞുകൊണ്ടിരുന്ന ഇതെല്ലാം അവസാനിപ്പിച്ചിരിക്കുന്നു, കരാറാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ സന്ധി ചെയ്തിരിക്കുന്നു. ഇപ്പോൾ പറയുന്നത് സന്ധി ചെയ്തില്ല, വരാൻ പോവാണ്, ഒമ്പിച്ച രീതിയിലുള്ള കേസാണ് വരാൻ പോകുന്നത്, ആ കേസ് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ പോവാണ് എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം പറഞ്ഞതും തെറ്റ്, ഇപ്പോൾ പറയുന്നതും തെറ്റ്. അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങളിതിനെ രാഷ്ട്രീയമായിട്ട് കാര്യം കൈകാര്യം ചെയ്താൽ അതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ ശക്തിയായിട്ട് മറുപടി പറഞ്ഞു മുൻകൂട്ടിയിട്ട് പോകുന്നത്. അല്ലാണ്ട് ഈ കേസിൻ്റെ അകത്ത് ഞങ്ങൾക്ക് വേറെ താല്പര്യമുള്ള കേസല്ല.